നമസ്കാരം. കുറിച്ചിയിൽ പലചരക്ക് കടക്കാരൻ മാസങ്ങളോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന വാർത്ത കേട്ട് നമ്മളിൽ ഏറെ നടുക്കമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ കേസിനാസ്പദമായ സംഭവത്തെ തുടർന്ന് പീഡനത്തിനിരയായ 10 വയസ്സുകാരിയുടെ പിതാവ് ഇന്നലെ രാത്രി തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിക്കെതിരായ പീഡന വിവരം അറിഞ്ഞതു മുതൽ പിതാവ് മനോവിഷമത്തിലായിരുന്നു. കുട്ടിയെ പീഡിപ്പിച്ച പലചരക്ക് കടക്കാരൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. കുറിച്ചി സ്വദേശി 74 വയസ്സുള്ള യോഗിദാസനാണ് കേസിനാസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. എന്നാൽ പെൺകുട്ടി പീഡനത്തിനിരയായതിനു പിന്നാലെ വീട്ടുകാർ ആരും തന്നെ പുറത്തിറങ്ങിയിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് പെൺകുട്ടിയുടെ പിതാവ് വീട്ടിന് പുറത്തിറങ്ങിയത്. അതേസമയം പുറത്തിറങ്ങിയ പെൺകുട്ടിയുടെ പിതാവിനെ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി നാട്ടുകാർ കളിയാക്കിയിരുന്നതായും സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം പറയുന്നു. കൂടാതെ കേസ് ഒത്തുതീർപ്പാക്കാൻ പലചരക്ക് കടക്കാരന്റെ ബന്ധുക്കളോട് പണം വാങ്ങിയെന്ന പ്രചാരണവും നടത്തി. ഇതേ തുടർന്ന് കടുത്ത വിഷമത്തിലായിരുന്നു പെൺകുട്ടിയുടെ പിതാവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇത്തരം കുപ്രചരണങ്ങൾ പെൺകുട്ടിയുടെ അച്ഛന് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും ഒടുവിൽ നാട്ടുകാരുടെ കുത്തുവാക്ക് സഹിക്കാനാവാതെ വന്നപ്പോൾ വീടിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുറിച്ചിയിൽ താമസിച്ചിരുന്ന ഭാര്യ വീടിന് തൊട്ടടുത്ത് ഇടിഞ്ഞു വീഴാറായ സ്വന്തം വീടുണ്ടായിരുന്നു. അവിടെ എത്തിയാണ് ഇയാൾ തൂങ്ങിമരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ബന്ധുക്കൾ സംഭവം അറിയുന്നത്. എന്നാൽ പീഡനത്തിനിരയായ കൊച്ചുകുട്ടിക്ക് 74-കാരനായ പ്രതിയുടെ ലൈംഗിക ആക്രമണത്തെ ചെറുക്കാനായില്ല. കുട്ടി ഭയപ്പെട്ടിരുന്നുവെന്നും രക്ഷിതാക്കൾ നൽകിയ മൊഴിയിൽ പറയുന്നു. ഇതോടെയാണ് കുട്ടിക്ക് വിവരങ്ങൾ നേരിട്ട് രക്ഷിതാക്കളെ അറിയിക്കാൻ സാധിക്കാതിരുന്നത്. ചിങ്ങവനം പോലീസിൽ കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയത്. കുട്ടി മറ്റു കുട്ടികളുമായി ചേർന്ന് കളിക്കുമ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം തോന്നിയ മാതാപിതാക്കൾ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തായത്. സംഭവത്തിന് പിന്നാലെ കുട്ടിയുടെ പിതാവ് കടുത്ത സമ്മർദ്ദത്തിലും വിഷമത്തിലുമായിരുന്നു. പലചരക്ക് കട നടത്തുന്ന യോഗിദാസൻ സാധനം വാങ്ങാനായി പെൺകുട്ടി കടയിലെത്തിയപ്പോഴാണ് പീഡിപ്പിച്ചത്. വിവരം പുറത്തു പറയാതിരിക്കാൻ പ്രതി കുട്ടിക്ക് മിഠായി നൽകിയിരുന്നു. കുട്ടി കടയിൽ വരുമ്പോൾ പ്രതി രഹസ്യഭാഗങ്ങൾ ഉൾപ്പെടെ സ്പർശിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസം മുതൽ പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. അതേസമയം പ്രതി യോഗിദാസന്റെ കുടുംബം കുറിച്ചിയിൽ താമസിക്കുകയാണ്. ആർക്കും മക്കളുണ്ടെന്നാണ് പോലീസിന് നൽകിയ വിവരം. അതിനിടെയാണ് കൊച്ചുകുട്ടിയോട് ക്രൂരത കാട്ടിയത്. ഇയാളുടെ കുടുംബാംഗങ്ങൾക്ക് വിവരം അറിയില്ലെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. ചിങ്ങവനം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം നാട്ടുകാരുടെ കുപ്രചാരണത്തെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് പെൺകുട്ടിയുടെ പിതാവ് ജീവനൊടുക്കിയത് എന്ന് ബന്ധുക്കൾ ആരോപിച്ചതിനെ തുടർന്ന് പിതാവിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോലി തിരക്ക് കാരണം ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് ഡേ കെയറിലും കൂടാതെ ജോലിക്കാരെയും മറ്റും വീട്ടിൽ നിർത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ സുരക്ഷിതരാണെന്ന്. എന്നാൽ ജോലി കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ കുട്ടികളോടൊപ്പം കുറച്ചു സമയം ചെലവിടാനോ അവർക്കായി കുറച്ചു സമയം ചെലവാക്കാനോ ആരും ശ്രമിക്കാറുമില്ല. മറിച്ച് ഓരോ ദിവസവും അവരോട് അന്ന് നടന്ന സംഭവങ്ങൾ എല്ലാം ചോദിച്ചു മനസ്സിലാക്കാനും അവർക്കായി കുറച്ചു സമയം ചെലവാക്കാനും ശ്രമിക്കണം. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കാനും ശ്രമിക്കണം. കാരണം നമ്മുടെ സമൂഹം ഇന്ന് അത്ര കണ്ട് അധപതിച്ചുപോയി. കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്താൽ അവരെ ഉപദ്രവിക്കാൻ പാടില്ല. മറിച്ച് കാര്യത്തിന്റെ ഗൗരവം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഭയപ്പെടുത്തുമ്പോഴാണ് കുട്ടികൾ പലതും പേടിച്ച് പുറത്തു പറയാൻ മടി കാട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ആപത്തിൽ ചെന്ന് ചാടാൻ ഇടയാകും. അതേസമയം ആപത്ത് വരുമ്പോൾ ഒരാളെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവനെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നം നമ്മുടെയും പ്രശ്നമായി കണ്ട് അതിന് പരിഹാരം കാണാൻ അവരോടൊപ്പം തോളോട് ചോള് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. ഈ നീചനായ മനുഷ്യൻ കാരണം ആ കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങൾ ആര് നികത്തു? അത് ഇനിയും ഒരിക്കലും തിരിച്ചു നൽകാൻ കഴിയാത്ത ദുഃഖമാണ്. കുഞ്ഞുങ്ങൾ നാളത്തെ നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളാണ്. അവരോട് ഇത്ര ക്രൂരത കാട്ടുന്നത് ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ നൽകുക തന്നെ വേണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരും നാളെ ഇത് ആവർത്തിക്കാതിരിക്കൂ. അതേസമയം ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളാണെങ്കിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലുള്ള ശിക്ഷ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ ഈ നാട് നന്നായേനെ. അതിന് ഇനിയും എത്രനാൾ കാത്തിരിക്കണം? ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ ലൈക്ക് ചെയ്യാനും ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.